பள்ளிக்கட்டு சபரிமலைக்கு பள்ளும் உள்ளும் காலுக்கு மெத்தை சாமிய ஐயப்ப. இதெந்தொரு ட்ரெஸ் மாத்திரம் நடந்து போனா? ட்ரெஸ் மாத்திரம் இல்ல, நம்மள உண்டு. ஆ உண்டல்லே, குறை உண்ட மகழ போட்ടാ. ஆ போட்டு போட்டு. എടാ, ഇതൊരു കുന്നുണ്ടല്ലോടാ കഴിവാൻ. ഇന്നെങ്കിലും കഴിവി തീരോ നമ്മള്? നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതാണ്, അന്നുള്ള ഡ്രസ്സ് അന്നു കഴിവിടാന്ന്. എടാ മണ്ട, അന്നുള്ള ഡ്രസ്സ് അന്നു കഴിവിട്ടാ നമ്മൾ അന്നു കഴിവിടണ്ടേ? ഇതാകുമ്പോ മാസാവസാനത്തിന്റെ അന്ന് കഴിവിട്ടാ പോരെ. ആ കറക്റ്റ് ആണല്ലേ, നിനക്ക് കൊടുക്കത്ത ബുദ്ധി തന്നെ ഏട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. പിന്നെ ഇന്ന് നമുക്ക് കഴിവണോ? എടാ ഇന്നും കൂടെ കഴിവിട്ടില്ലെങ്കിൽ വേറെ നിക്കറില്ലടാ. ഇടാ ഇത് കണ്ട, അച്ഛന്റെ ട്രൗസറാണ്. അച്ഛൻ അറിഞ്ഞിട്ടില്ല നിനക്കിടാ ഈ പാന്റെങ്കിലും ഉണ്ടല്ലേ. അയ്യേ അമ്മയുടെ പാവാടാ, അതല്ലേ ഞാൻ നോക്കണം. നീ എപ്പ പച്ച പാന്റ് വാങ്ങിച്ചെന്ന്? പിന്നല്ലാണ്ട് ഞാൻ തിരിയ. പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കി നാളെ കഴിവാ. ഇല്ല വാ, കഴിവാൻ പോവാ. അതൊക്കെ അവിടെ നിക്കട്ട്, ഞാൻ നിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്താടാ? നമ്മളെ കോളേജിൽ കൊമേഴ്സ് ബാച്ചിൽ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന ശിവാനിക്ക് നീ ലവ് ലെറ്റർ കൊടുത്തെന്നാ ഇഷ്ടം പറഞ്ഞെന്നാ എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലേ. അതെ, അത് സത്യമാണ്. ആ കുട്ടിയുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എങ്കിൽ മക്കളാ, വണ്ടി ബ്രാക്കറ്റ് റിവേഴ്സ് എടുത്തോ. ഓ എങ്ങനെ, എന്റെ വണ്ടിക്ക് ബ്രേക്കും ഇല്ല റിവേഴ്സും ഇല്ല. എങ്കിലാ ആർട്സ് ഡിപ്പാർട്ട്മെന്റിലെ വരുത്തന്മാര് കയറി കൊമേഴ്സ് ബാച്ചിലെ പെമ്പിള്ളേരെ ചൂണ്ട ഇടണ്ട. ചൂണ്ട ഇടുകയും ചെയ്യും, വമ്പൻ സ്രാവുകളെ കൊരുക്കുകയും ചെയ്യും. എന്ത്? ഓഹോ, എങ്കി ആ ചൂണ്ട ഒടിയാതെ നോക്കിക്കോ. എങ്കി ആ ചൂണ്ടയിൽ ആദ്യം കൊത്തണ മീൻ ശിവാനി ആയിരിക്കും. വിട്ടുപിടി വിട്ടുപിടി, ശിവാനിയെ വിട്ടുപിടി. അതെന്ത്? ആ കൊച്ചിനൊരു സുന്ദരനായ പയ്യൻ നേരത്തെ തന്നെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ആരാണ് ആലവലാതി? ഞാനാണ് ആലവലാതി. ഓ, നിന്റെ യവനൂച്ചയാക്കാനുള്ള പരിപാടിയാണല്ലേ. അപ്പൊ നിന്റെ ആദ്യത്തെ ലൈൻ കവിതയാ? അത് രമ്യയെ കിട്ടിയപ്പം കളഞ്ഞു. അപ്പൊ രമ്യ? അത് സന്ധ്യയെ കിട്ടിയപ്പം കളഞ്ഞു. അപ്പൊ സന്ധ്യ? അതിപ്പോ ശിവാനിയെ കിട്ടിയില്ലേ, ഉടനെ കളയും. ഇത് എന്തരടാ, ഇവിടെ ഒരുത്ത ഒന്നിനെ സെറ്റാക്കാൻ നോക്കുമ്പോഴാണ് അവന്റെ രമ്യ സന്ധ്യ ശിവാനി. എന്ത് ചെയ്യാൻ, ചോക്ലേറ്റ് ബോയ് ആയി പോയില്ലേ. ആദ്യം പോയാ ഓട്ടപ്പല്ലടാ. എന്തൊക്കെ പറഞ്ഞാലും ശവ എനിക്കുള്ളതാടാ. ശവായ കുഴിമന്തി. ശിവാനി ബാ, തുണി വാ. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പം അവള് കടയിലെ ഫുൾ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു. പഴക പഴക പെൺതൂവെ മറുകുതേ. എനിക്ക് തലകറങ്ങി. അപ്പൊ ഇല്ലേടാ വിളിക്കണ, എനിക്ക് നാരങ്ങ വെള്ളം കലക്കി തരോ. നാരങ്ങ വെള്ളം വേണോ? നിങ്ങൾ പോയി നാരങ്ങ വാങ്ങിച്ചോണ്ടാ, ഞാൻ പുഴുകി തരാം. ഞാൻ തന്നെ പോണമല്ലേ. എന്തിനു പറ്റി അമ്മ? സത്യം പറയച്ചാ, വർണ്ണവഴിക്ക് ഏത് മാട്ടപ്പഞ്ഞി വാങ്ങി അടിച്ചത്? ഇതൊന്നുമല്ല, ഏതാ കൂടിയ പൊടി വാങ്ങിച്ച് വലിച്ച് കയറ്റിയതാണെന്നാണ് തോന്നണ. സത്യം പറയച്ചാ, ബാക്കി വല്ല ഉണ്ടാ? പോടാ, നീ ഇത് കണ്ട കഴിഞ്ഞ മാസം കടയിൽ നിന്ന് വാങ്ങിച്ചതിന്റെ ബില്ലാണ് നോക്കടി. 35,000 രൂപ നിന്റെ മാധവമ്മ കഴിഞ്ഞ മാസം കഴിച്ച് മുടിപ്പിച്ചതിന്റെ പറ്റാണ് ഇത്. വല്ലാത്ത പറ്റായി പോയി കേട്ടാ. ഇശ്രേന്റെ 35,000 ഇങ്ങനെ വയറു തത്തോട് കണ്ടില്ലടാ. അമ്മ, മാധവ മാമന് പൈസ ഇല്ലല്ലേ, അപ്പഴേ ഹൈവേ അടുത്ത് വരണ ഒന്നരേക്കർ സ്ഥലം ആരെ? മാധവ മാമന്റെ കുണ്ടറയില് 3 നിലയുള്ള ബംഗ്ലാവ് പോലത്തെ വീടാര? മാധവ മാമന്റെ. ഓ, അപ്പഴ് കേരളയിൽ നഴ്സിംഗ് പഠിക്കാൻ പോയ മക്കളാരുടെ? മാധവ മാമന്റെ മക്കള്. അപ്പഴ് മാധവ മാമന് പൈസ ഉണ്ടാ പൈസ ഇല്ലേ? പൈസ ഇല്ല. എനിക്കറിയാം, നീ അങ്ങേര സൈഡല്ലേ, പോണത് എന്റെ പൈസ. അച്ഛാ, ഈ പറ്റി തീർക്കാൻ നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താലേ?
ആ ലോൺ ആരടക്കോടാ? ആ ലോൺ അടയ്ക്കാൻ നമ്മൾ വേറൊരു ലോൺ എടുക്കുന്നു. എല്ലാ ലോണും കൂടെ നിന്റെ അച്ഛൻ വന്ന് അടയ്ക്കോ. നോ ഒബ്ജെക്ഷൻ, അച്ഛൻ തന്നെ അടയ്ക്കും. ഇനിയിപ്പൊ വരാനുള്ളതൊക്കെ വന്ന് പിന്നല്ലാണ്ട് ഇനി മാധവ മാമ പഴന്ന് വരൂലല്ല. അതാണ് ഏക ഒരു ആശ്വാസം മക്കളെ. ഈ ഹിപ്പോ പൊട്ടാമസിൽ കല്ലിലൊഴിച്ച ശബ്ദം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ല മക്കളെ. അയ്യോ മാധവ മാമൻ. ആ മാധവനാണ്. മക്കളെ മാധവ മാമ വീണ്ടും വന്നടാ. അച്ഛ പട്ടിണി റീലോഡ് ഹുക്കും മാധവ മാമൻ കുക്കും. ഈശ്വര ഞാൻ മിക്ക ഒരു പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. അയ്യോ എന്താണ് രഘു സുഖമൊക്കെ തന്നെ? മാധവൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുന്ന് പോയത് എന്താ ഒരു പെട്ടെന്നൊരു തിരിച്ചു വരും. അത് സുഭദ്രയും കൊച്ചുമക്കളും കൂടെ ചോറ്റാനിക്കര ദർശനത്തിന് പോയി. എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് അവർ വരണ്ടെന്ന് പറഞ്ഞു. കണ്ട അവർക്ക് ബുദ്ധിയുണ്ട്. പിന്നെ ഈ ചോറ്റാനിക്കര എനിക്ക് സുപരിചിതമല്ലാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. എന്റെ മനസ്സ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ താ വന്നു. മനസ്സായിരിക്കൂല വയറായിരിക്കും. വല്ലാത്തൊരു മനസ്സ് തന്നെ അല്ലേ മാമന്റേത്. ആ ഇനിയിപ്പൊ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരാഴ്ച ഇവിടെ കൂടാ. എന്തായിരിക്കും ഒരാഴ്ചയാ? അത് പറഞ്ഞപ്പോ നിനക്ക് എന്തോ ഒരു സങ്കടം. ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ച എന്നുള്ളത് ഒരു മാസമാക്കാം. എന്താ മക്കളെ സന്തോഷായില്ലേ? ആക്കണ്ട 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 ആക്കി ആക്കി ആക്കി. ഇനി ഒന്നും പറയണ്ട, ഇത് ലോണിലൊന്നും ഒതുങ്ങൂലടാ. വട്ടിക്ക് പലിശ എടുക്കേണ്ടി വരും. എന്താണ് മക്കളെ വട്ടിയുടെ കാര്യമൊക്കെ പറയണ്? ഒന്നുമില്ല അമ്മ, വട്ടിയില് ബീഫ് വറുക്കണേന്റെ കാര്യം പറഞ്ഞോണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇറങ്ങിയ. മാമ ഇത്രയും ദൂരം എന്ന് പറഞ്ഞല്ലേ, വല്ലത് കഴിക്കാൻ എടുക്കട്ട. അയ്യോ വേണ്ട മോളെ, രാത്രി നമുക്ക് ബട്ടർ ഞാനും ഡ്രാഗൺ ചിക്കനും പിന്നെ ഉമാരി പറഞ്ഞ വട്ടിയിലെ ബീഫും കഴിക്കാൻ വാങ്ങ. എല്ലാ രഘുവിന്റെ വക നെഞ്ചവനെ കൂടി. ഡ്രാഗൺ ചിക്കൻ വാങ്ങിക്കല്ലേ, അത് കൊള്ളൂല മാമ. തീ തുപ്പണ ഡ്രാഗൺ മതിയാ മാമ. മിക്കവാറും അച്ഛൻ കുറെ തീ തുപ്പേണ്ടി വരും. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. മക്കളെ ചൂടുള്ള എടുത്തു, ക്ഷീണിച്ചു വന്നില്ലേ, ഒന്ന് നീരാടണം. സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. നമ്മുടെ കുടുംബം ശിഥിലമാക്കാൻ കേൾപ്പുള്ള ഒരു അതിഥി. ഡയലോഗ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും വന്നില്ലല്ലേ. അങ്ങനെ ഇവിടെ നിന്ന് കെട്ട് കെട്ടിക്കണം അല്ലേ അച്ഛാ. ഡു യു ഹാവ് എനി പ്ലാൻ? യെസ്, ഐ ഹാവ് എ മാസ്റ്റർ പ്ലാൻ. കം ഓൺ ടെൽ മീ ക്വിക്ക്. ഓ ജാമ്പ്. അത് വെച്ച് എന്തൊരു കാട്ടാൻ. സംഗതി ക്ലീശയാണ്, പക്ഷെ ആ കിളവൻ ഇതൊക്കെ മതി. തള്ളി നിർത്തിയിട്ട് കാര്യം കൊണ്ട് പറഞ്ഞാണ്. രാത്രിയിൽ ഒരു കളി കളിക്കാമെന്നും പറഞ്ഞ് മാധവ മാമൻ അടക്കം എല്ലാവരെയും ഞാൻ ഉണ്ടാക്കിയ വ്യാജ ഓജോ ബോർഡിന്റെ മുമ്പിൽ എത്തിക്കുന്നു. പക്ഷെ അവൻ കളിക്കാൻ വിളിച്ചാ വരൂ. ആ അത് ശരിയാണല്ലേ, വരൂ. വരും, ഇല്ലെങ്കിൽ വരുത്തും. ആ കളിയിൽ വിജയിക്കുന്നയാൾക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കുമെന്ന് പറയുന്നു. എങ്കി അവ ഓടിച്ചാടി പിടച്ചു വരും. എന്നിട്ട് ഓജോ ബോർഡ് ഉപയോഗിച്ച് ഞാനൊരു ഇല്ലാത്ത പ്രേതത്തെ സൃഷ്ടിക്കും. കളിയുടെ മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോൾ അങ്ങനെ ഞാൻ പേടിപ്പിച്ച് തൂർപ്പിച്ച് ഓടിപ്പിച്ചും, ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ. സബാഷ് ബേട്ട, മാധവ നീ തീർന്നടാ. സംഭവം കൊള്ളാം, പക്ഷെ ഈ കാര്യം ഒരിക്കലും അമ്മ അറിയരുത്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ചതിയല്ലേ? യുദ്ധത്തിന്റെ നീതിശാസ്ത്രം നിനക്ക് അറിയാല്ല. അറിയാം, യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ, എല്ലാം തന്ത്രങ്ങൾ മാത്രം. ഹേ 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 ഹേ